അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ഖുർആൻ പഠനം 645, സൂറത്തു സബഇന്റെ 34 മുതൽ 37 കൂടിയ സൂക്തങ്ങൾ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وما أرسلنا في قرية من نذير إلا قال مترفوها إنا بما أرسلتم به كافرون. وقالوا نحن أكثر أموالا وأولادا وما نحن بمعذبين. قل إن ربي يبسط الرزق لمن يشاء ويقدر ولكن أكثر الناس لا يعلمون. وما أموالكم ولا أولادكم بالتي تقربكم عندنا زلفى إلا من آمن وعمل صالحا فأولئك لهم جزاء الضعف بما عملوا وهم في الغرفات آمنون. صدق الله العظيم. بسم الله والحمد لله والصلاة والسلام على سيدنا محمد وآله وصحبه ومن تبعهم بإحسان إلى يوم الدين. أما بعد, وما أرسلنا في قرية من نذير. ഏതൊരു ഗ്രാമത്തിലും അല്ലെങ്കിൽ ഏതൊരു നാട്ടിലും നാം ഒരു താക്കീതുകാരനെയും അയച്ചിട്ടില്ല. ഇല്ലാ കാല മുത്രഫൂഹ, അതിനെ സുഗലോലുപന്മാർ പറഞ്ഞിട്ടല്ലാതെ. എന്തു പറഞ്ഞു? ഇന്ന നിശ്ചയം ഞങ്ങൾ വിമാ ഉർസിൽ തുമ്പി, നിങ്ങൾ ഏതൊരാശയവുമായി അയക്കപ്പെട്ടവരാണോ അതിനെ സംബന്ധിച്ച് കാഫിറൂൻ, നിഷേധികളാണ് എന്ന് പറഞ്ഞിട്ടല്ലാതെ. പ്രവാചകന്മാർ ഏതൊരു ഗ്രാമത്തിലേക്ക് പ്രവാചകനായി നിയോഗിക്കപ്പെട്ടാലും അവിടെയുള്ള സുഗലോലുപന്മാരായ ധനികന്മാരായ ആളുകൾ ഞങ്ങൾ നിങ്ങൾ കൊണ്ടുവന്ന ആശയത്തെ നിഷേധിക്കുമെന്ന് പറയാതിരുന്നിട്ടില്ല എന്ന് മാത്രമല്ല, വക്കാലു അവർ പറയുകയും ചെയ്യും. നഹനു അക്സറു അംവാലവ ഉലാദ, ഞങ്ങൾ സ്വത്തുക്കളും അതേപോലെ തന്നെ സന്താനങ്ങളും അധികമുള്ളവരാകുന്നു. ഒമാ നഹനുബി മുഅസ്സബീൻ, ഞങ്ങൾ ഒരിക്കലും ശിക്ഷിക്കപ്പെടുന്നവരല്ല ആരും എന്നവർ പറയുകയും ചെയ്യും. കുൽ, നബിയെ തങ്ങൾ പറയൂ, ഇന്ന റബ്ബി യബ്സുത്തു റിസ്ഖ ലിമൻ യശാ, നിശ്ചയം എന്റെ നാഥനായ അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ ഉപജീവനത്തെ വിശാലമാക്കി കൊടുക്കും. വയഖദിർ, അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അള്ളാഹു തആല അത് കുടുസാക്കുകയും ചെയ്യും. വലാക്കിന്ന അക്സറന്നാസിലായ അലമുൻ, പക്ഷെ അധികരിച്ച ആളുകളും ഇതറിയുന്നില്ല, ഇതിന്റെ യാഥാർത്ഥ്യം അറിയുന്നില്ല. ഒമാ അമ്മുവാലുക്കും വലാ ഔലാദുക്കും, നിശ്ചയം നിങ്ങളുടെ സമ്പത്തോ സന്താനങ്ങളോ അല്ല. ബില്ലത്തി തുഖരിബുക്കും ഇന്ദനാ സുൽഫ, പിന്നെ നമ്മുടെ അടുക്കൽ നിങ്ങൾക്കു സാമീപ്യ സ്ഥാനം നൽകുന്നവയല്ല. ഒമാ അമ്മുവാരുക്കും നിങ്ങളുടെ സമ്പത്തല്ല, വലാ ഉലാദുക്കും നിങ്ങളുടെ സന്താനങ്ങളുമല്ല. ബില്ലത്തി, ഒരു സംഗതിയല്ല. എങ്ങനത്തെ സംഗതി? തുഖരിബുക്കും ഇന്ദന ദുൽഫ, നമ്മുടെ അടുത്ത് നിങ്ങൾക്ക് സാമീപ്യം നൽകുന്ന, അഥവാ അള്ളാഹുവിന്റെ ഇഷ്ടം കരസ്ഥമാക്കാൻ പറ്റുന്ന ഘടകങ്ങളല്ല നിങ്ങളുടെ സമ്പത്തും സന്താനങ്ങളും. ഇല്ലാമൻ ആമന, പക്ഷെ സത്യവിശ്വാസം സ്വീകരിച്ചവൻ, വഅമില സാലിഹൻ, സൽക്കർമ്മം ചെയ്യുകയും ചെയ്തവൻ, ഫൗലായിക്കലഹും ജസാഉല്ലഫി, അവർക്ക് അള്ളാഹു സുബ്ഹാനഹു വതാല ഇരട്ടി പ്രതിഫലം നൽകുന്നതാണ്. വിമാമിലോ, അവർ പ്രവർത്തിച്ച കാരണത്താൽ. വഹും ഫിൽ ഖുർഫാത്തി ആമിനൂൻ, അവർ മണിമന്ദിരങ്ങളിൽ നിർഭയരായിരിക്കുകയും ചെയ്യും എന്ന് അള്ളാഹു തആല ഉണർത്തി. ഈ സൂക്തങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കു നേരെ അതിഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ച് മക്കത്തെ മുശ്രിക്കുകൾ എതിർപ്പ് പല്ലും നഖവും ഉപയോഗിച്ച് നബിതങ്ങളെ എതിർക്കാനും കഷ്ടപ്പെടുത്താനും ഇറങ്ങിയപ്പോൾ ആ റസൂലുള്ളാഹിക്ക് ആശ്വാസം നൽകാൻ വേണ്ടി അള്ളാഹു തആല പറഞ്ഞതാണ്. അതായത്, നബിയെ, തങ്ങളെ മാത്രമല്ല തങ്ങളുടെ നാട്ടുകാർ എതിർത്തിട്ടുള്ളത്. ഏതൊരു നാട്ടിലും പ്രവാചകന്മാർ സത്യസന്ധമായ ആശയങ്ങളുമായി കടന്നു വന്നപ്പോൾ അവിടെയുള്ള സുഗലോലുപന്മാരായിട്ടുള്ള ചില നേതാക്കന്മാർ, ആ പ്രവാചകന്മാരെ ഞങ്ങൾ വിശ്വസിച്ചാൽ ഞങ്ങളുടെ ഈ നേതൃത്വ പദവി നഷ്ടപ്പെടുമെന്ന് മനസ്സിലാക്കി, അതോടൊപ്പം തന്നെ ഞങ്ങളെല്ലാം തികഞ്ഞവരാണ് എന്ന് അഹങ്കാരത്തിന്റെ ആൾരൂപങ്ങളാവുക കൂടി ചെയ്ത കാരണത്താൽ എല്ലാ പ്രവാചകന്മാരും ആ നാട്ടിലെ ആ പ്രവാചകന്മാരോടും ആ നാട്ടിലെ സുഗലോലുപന്മാർ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. എന്താ പറഞ്ഞത്? ഇന്ന ബിമാ ഉർസിൽ തുമ്പിഹി കാഫിറൂൻ, നിങ്ങൾ എന്തൊരാശയവുമായി നിയോഗിക്കപ്പെട്ടവരാണോ അതിനെ ഞങ്ങൾ നിഷേധിക്കുന്നവരാണ് എന്ന് പറയാതിരുന്നിട്ടില്ല.
നോക്കൂ നിങ്ങൾ ഒമാർസൽനാഫി കറിയത്തിൻ മിന്നദീനി, ഒരു ഗ്രാമത്തിലും അല്ലെങ്കിൽ ഒരു നാട്ടിലും ഒരു താക്കീതുകാരൻ അഥവാ പ്രവാചകനെ നാം നിയോഗിച്ചിട്ടില്ല. ഇല്ല കാലമുത്രഫൂഹ, ആ നാട്ടിലുള്ള സുഗലോലുപന്മാർ പറഞ്ഞിട്ടല്ലാതെ. ഇന്നാ നിശ്ചയം ഞങ്ങൾ ബിമാ ഉർസിൽ തുമ്പി, നിങ്ങൾ ഏതൊരാശയവുമായിട്ടാണോ അയക്കപ്പെട്ടതെങ്കിൽ അതിനെ കാഫിറൂൺ നിഷേധിക്കുന്നവരാണ് എന്ന് പറയാതിരുന്നിട്ടില്ല. അപ്പോ നാട്ടുകാർ നിഷേധിക്കുക സത്യത്തെ എന്ന് പറയുന്നത് തങ്ങൾക്ക് മാത്രമുണ്ടായ ദുരനുഭവമല്ല, തങ്ങളുടെ മുമ്പുള്ള നബിമാരും ഈ ദുരനുഭവം അനുഭവിച്ചവരാണ് എന്നു മാത്രമല്ല, വക്കാലു അവർ പറയുന്നു, നഹനു അക്സറു അംവാലൻ, ഞങ്ങൾ ധാരാളം സമ്പത്തുള്ളവരാണ്, ഔലാദൻ സന്താനങ്ങളുമുള്ളവരാണ്, ഒമാൻ അഹലുബി മുഹസബീൻ, ഞങ്ങൾ ഒരിക്കലും ശിക്ഷിക്കപ്പെടുന്നതല്ല എന്നവർ പറയും. അതായത് സത്യനിഷേധികളായിട്ടുള്ള ആളുകൾ പ്രവാചകന്മാരെ ഞങ്ങൾ വിശ്വസിക്കേണ്ടതില്ല എന്നതിന് ന്യായം പറയുകയാണ്. എന്ത്, ഞങ്ങൾക്കിവിടെ ഇഷ്ടംപോലെ സമ്പത്തും സന്താനങ്ങളൊക്കെ ഉണ്ട്, ഇതൊക്കെ ഞങ്ങളാണ് കേമന്മാരെന്നതിന്റെ തെളിവാണ്, അതുകൊണ്ട് തന്നെ ഞങ്ങൾക്കൊരു പ്രവാചകന്റെ വിശ്വാസമോ പ്രവാചകൻ പറയുന്നത് വിശ്വസിക്കേണ്ട കാര്യമൊന്നുമില്ല, കാരണം ഇവിടെ ഞങ്ങൾക്ക് എല്ലാ സൌകര്യങ്ങളും ചെയ്തു തന്ന ദൈവം, അഥവാ പരലോകമോ പുനർജന്മമോ ഉണ്ടെങ്കിൽ അവിടെയും ഞങ്ങൾക്ക് ഇതേപോലത്തെ സൌകര്യങ്ങളും ഫെസിലിറ്റീസും ഒക്കെ ഒരുക്കി വെക്കും, അതുകൊണ്ട് തന്നെ നിങ്ങൾ പറയുന്നത് കേൾക്കേണ്ട കാര്യം ഞങ്ങൾക്കില്ല എന്നവർ പറയും. വാസ്തവത്തിൽ ഇത് അഹങ്കാരമാണ്. വിശുദ്ധ ഖുർആൻ ഒരുപാട് നബിമാരുടെ ചരിത്രങ്ങൾ ഇതേപോലെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ നോക്കൂ, ബഹുമാനപ്പെട്ട ഖുർആൻ ആ സൂറത്ത് പിന്നെ ഷുഅറായിന്റെ 111-ാമത്തെ ആയത്തിൽ പറഞ്ഞത് കാണാം. അനൂമിനുള്ളൊക്കെ വത്തമാക്കല്ല അർദലൂൻ, നൂഹ് നബി അലൈഹി ഇസ്ലാം ജനങ്ങളെ സത്യത്തിലേക്ക് ക്ഷണിച്ചപ്പോൾ ആ നാട്ടിലെ കേമന്മാർ നൂഹ് നബിയോട് പറഞ്ഞതാണ്. എന്ത്, അനൂമിനുള്ളൊക്കെ ഞങ്ങൾ നിന്നെ വിശ്വസിക്കാനോ, വത്തമാക്കല്ല അർദലൂൻ, നിങ്ങളുടെ കൂടെ ഉള്ളതൊക്കെ വളരെ താഴേക്കിടയിലുള്ള ആൾക്കാരാണ്, അപ്പൊ ഞങ്ങളെപ്പോലത്തെ കേമന്മാർക്ക് നിങ്ങളോട് വിശ്വസിക്കാൻ പറ്റില്ല എന്ന്. അതേപോലെ തന്നെ ബഹുമാനപ്പെട്ട ഖുർആൻ സൂറത്ത് ഹൂദിന്റെ 27-ാമത്തെ ആയത്തിൽ പറഞ്ഞത് കാണാം, വമാൻ അറാകത്തെ ബഅക ഇല്ലല്ലദീനഹും അറാദിലുനാ ബാദിയറയിൽ, പ്രഥമ ദൃഷ്ട്യാ തന്നെ വളരെ താഴേക്കടയിലുള്ള ആളുകളാണ് നിങ്ങളെ പിന്തുടർന്നതായിട്ട് കാണുന്നത്, അതുകൊണ്ട് തന്നെ ഞങ്ങൾ നിങ്ങളെ കൊണ്ട് വിശ്വസിക്കാൻ ഞങ്ങളെ പറ്റൂല, ഞങ്ങളെ കിട്ടൂല. അപ്പൊ ഇത് എല്ലാ പ്രവാചകന്മാരോടും എല്ലാ കാലത്തും പറഞ്ഞിട്ടുള്ളതാണ്. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് എല്ലാ പ്രവാചകന്മാരെയും നന്നായി സപ്പോർട്ട് ചെയ്യാനും അവരുടെ കൂടെ വിശ്വസിച്ച് നിൽക്കാനും പണക്കാരെക്കാൾ എല്ലാ കാലഘട്ടങ്ങളിലും ഉണ്ടായിട്ടുള്ളത് സാധുക്കൾ തന്നെയാണ്. ആലോചിച്ച് നോക്കൂ, ഇമാം ബുഖാരിക്ക് ഉദ്ധരിച്ച വിശാലമായൊരു ഹദീസ് ഉണ്ടല്ലോ, ഹിർക്കൽ ചക്രവർത്തിക്ക് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ഇസ്ലാമിലേക്ക് ക്ഷണിച്ചുകൊണ്ട് കത്തയച്ചപ്പോൾ ആ നാട്ടിലുള്ള മക്കക്കാരായിട്ടുള്ള ആരെങ്കിലും ഇവിടെയുണ്ടോ എന്ന് അന്വേഷിച്ചപ്പോ നബി തങ്ങളുടെ അന്നത്തെ ഏറ്റവും വലിയ എതിരാളിയായിരുന്ന അബൂ സുഫിയാനും സംഘവും അവരവിടെ ഉണ്ട് എന്ന് അറിയുകയും അവരെ കൊട്ടാരത്തിലേക്ക് വിളിച്ചു വരുത്തിയിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് പല ചോദ്യങ്ങളും ഹിർക്കൽ ചക്രവർത്തി ചോദിച്ചുവല്ലോ. ആ ചോദിച്ച സമയത്ത് അബൂ സുഫിയാനോട് ചോദിച്ച ചോദ്യങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു ചോദ്യമായിരുന്നു, അഷറാഫുന്നാസി യത്തബിഉനഹു അം ദുഅഫാഉഹും, ജനങ്ങളുടെ കൂട്ടത്തിലെ കേമന്മാരും ലീഡേഴ്സുമാണോ മുഹമ്മദ് നബിയെ കൊണ്ട് വിശ്വസിക്കുന്നതും പിന്തുടരുന്നതും അതല്ല സാധുക്കളാണോ എന്ന്. ഇത് കേട്ടപ്പോ അബൂ സുഫിയാനിന് അപ്പൊ തോന്നിയത് വലിയ സന്തോഷമാണ്. കാരണം എന്താ, ഈ ഇർക്കൽ എന്ന് പറയുന്ന രാജാവാണ്, അദ്ദേഹം കേമനാണ്, അപ്പൊ കേമന്മാര് വിശ്വസിക്കുന്നില്ല എന്നറിഞ്ഞാ പിന്നെ ഇർക്കൽ എന്തായാലും റസൂലുള്ളാഹിയെ നിരാകരിക്കാൻ അത് തന്നെ മതിയാകുമെന്ന് ചിന്തിച്ച് വളരെ പെട്ടെന്ന് തന്നെ അദ്ദേഹം പറഞ്ഞു, ബൽ അൽ അഫുഹും, അവരുടെ കൂട്ടത്തിലുള്ള ബലഹീനന്മാരാണ്, ബൽ ദുഅഫാഉഹും, അവരുടെ കൂട്ടത്തിലുള്ള ബലഹീനന്മാരാണ് വിശ്വസിക്കുന്നത്. ഉടനെ ഹിർക്കലിന്റെ അപ്രതീക്ഷിതമായ മറുപടി, അതങ്ങനെ തന്നെയാണ്, നബിമാരെ കൂടെ എപ്പോഴും ഉണ്ടാവുക, സാധുക്കളും സാധാരണക്കാരും തന്നെയാണ്, സത്യത്തിന്റെ കൂടെ പലപ്പോഴും സാധാരണക്കാരും സാധുക്കളുമായിട്ടുള്ള ആളുകളാണ് ഉറച്ചു നിൽക്കാനുണ്ടാവുക, പണക്കാരുണ്ടാവില്ല എന്നല്ല, പക്ഷെ തുലോം തുച്ഛമായിരിക്കും, അഥവാ കഴിവുള്ളവരുടെയും പണക്കാരുടെയും കൂട്ടത്തിൽ നിന്ന് പിന്തുണ കിട്ടുന്നതിനേക്കാൾ സാധുക്കളുടെയും സാധാരണക്കാരുടെയും പിന്തുണയായിരിക്കും സത്യത്തിന് ലഭിക്കുക. ഇവിടെ ബഹുമാനപ്പെട്ട ഇബ്നു കസീർ തന്റെ തഫ്സീറിൽ ഒരു സംഭവം ഉദ്ധരിക്കുന്നുണ്ട്. എന്താണ് അത്? ഇബ്നു അബി ഹാത്തം എന്നവര് ഉദ്ധരിച്ച ഒരു സംഭവം എന്താണ്, കാന റജുലാനി ഷെരീക്കാനി, രണ്ടു പങ്കാളികളായിട്ടുള്ള ബിസിനസ് പാർട്ട്ണർമാരായിട്ടുള്ള രണ്ടാൾക്കാര്, അങ്ങനെ ഖറജ അഹദുഹുമാ ഇലാ സാഹിൽ വബഖിയ അൽആഖർ, ഒരാ രണ്ടുപേരും കൂടെ പുറത്തേക്ക് ഇറങ്ങി കൂട്ടത്തിൽ നിന്ന് ഒരാൾ എന്ത് ചെയ്തു, കടൽ പ്രദേശത്തേക്ക് പോവുകയും മറ്റേ ആൾ അവിടെ തന്നെ നിൽക്കുകയും ചെയ്തു. അങ്ങനെ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ആ പിന്നെ പ്രവാചകനായി നിയോഗിക്കപ്പെട്ട സമയത്ത് ആ ഇദ്ദേഹത്തെക്കുറിച്ച് അന്വേഷിച്ചുകൊണ്ട് അദ്ദേഹത്തിന് അവിടെ ചോദിച്ചു. അപ്പോൾ അയാള്, അതായത് ഈ പങ്കാളിയായിട്ടുള്ള ഒരാൾ മറ്റേ ആളോട് എന്താണ് അദ്ദേഹത്തിന്റെ നബിയുടെ അവസ്ഥ എന്താണെന്ന് ചോദിച്ചപ്പോ
ഇയാൾ ഈ ഒരു ബംഗാളി മറ്റേയാൾക്ക് എഴുതി എന്ത് അന്നഹൂലം എത്തബിയഹു അഹദും മിൻ ഖുറൈശിൻ ഇന്നമത്തബഹു അറാദിലുന്നാസിയോ മസാക്കീനുഹും. മുഹമ്മദ് നബിയെ കൊണ്ട് അവിടുത്തെ കേമന്മാരൊന്നും വിശ്വസിക്കുന്നില്ല, മറിച്ച് അവിടെയുള്ള സാധുക്കൾ ബിലാൽ റളിയല്ലാഹുവിനെ പോലെ അമ്മാറിനെ പോലത്തെ സാധുക്കളായിട്ടുള്ള പട്ടിണിപ്പാവങ്ങളാണ് മുഹമ്മദ് നബിയെ കൊണ്ട് വിശ്വസിക്കുന്നത് എന്ന് പറഞ്ഞു. ഇത് കേട്ടോടുകൂടെ മറ്റേയാള്, അതായത് ആ തന്റെ മറ്റേ പങ്കാളി തറക്ക തിജാരത്തഹു സുമാത്ത സാഹിബഹു, അദ്ദേഹത്തിന്റെ കച്ചവടമൊക്കെ വിട്ട് കൂട്ടുകാരൻ്റെ അടുത്ത് ചെന്നു. കൂട്ടുകാരൻ്റെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു, ദുല്ലനിയ അലൈഹി, എനിക്ക് ആ പ്രവാചകനെ നിങ്ങൾ കാണിച്ചു തരണം എന്ന് പറഞ്ഞു. എന്താ കാരണം? വക്കാന യഖ്റഉൽ കുതുബ, അദ്ദേഹം പൂർവ്വവേദങ്ങളൊക്കെ വായിച്ചിട്ടുള്ളയാളായിരുന്നു. അതിൽ നിന്ന് മനസ്സിലാക്കിയതാണ് എന്ത്, പ്രവാചകന്മാർ വരുമ്പോൾ അവരെ കൊണ്ട് വിശ്വസിക്കാനും അവരെ പിന്തുണക്കാനും ഏറിയ കൂറും സാധാരണക്കാരും സാധുക്കളുമായിരിക്കും ഉണ്ടാവുക. അതുകൊണ്ട് നിബിദങ്ങളെ കൊണ്ട് വിശ്വസിക്കുന്നത് സാധുക്കളും സാധാരണക്കാരുമാണെന്ന് പറഞ്ഞപ്പോൾ ഇത് സത്യമായ പ്രവാചകനാണെന്ന് മനസ്സിലാക്കിയിട്ടാണ് റസൂലുള്ളാഹിനെ അറിയിച്ചു കൊടുക്കാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ ഫാത്തൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹം നിബിദങ്ങളുടെ അടുത്ത് വന്നു. ഫഖാൽ, എന്നിട്ട് റസൂലുള്ളാഹിനോട് ചോദിച്ചു, ഇലാ മാ തദ്ഉ, നിങ്ങൾ എന്തിനേക്കാണ് ക്ഷണിക്കുന്നത് എന്ന്, അഥവാ നിങ്ങളുടെ പ്രബോധനം എന്താ, നിങ്ങളുടെ ഈ പ്രബോധനത്തിന്റെ ലക്ഷ്യം എന്താണ് എന്നൊക്കെ ചോദിച്ചു. ഖാൽ, അപ്പോൾ റസൂലുള്ളാഹി സല്ലല്ലാഹു നിങ്ങൾ പറഞ്ഞു, ഇലാ കദാ വകദാ, ഞാൻ ഇന്ന ഇന്ന സംഗതികളിലേക്കൊക്കെ ക്ഷണിക്കുന്നു. അങ്ങനെ ഇസ്ലാമിന്റെ അടിസ്ഥാന ഘടകങ്ങളെക്കുറിച്ച് വിശദീകരിച്ചു. ഇത് കേട്ടോടുകൂടെ അദ്ദേഹം പറഞ്ഞു, അർഷദ് വന്നക്ക റസൂലുള്ളാ, നിങ്ങൾ അള്ളാഹുവിന്റെ റസൂലാണെന്ന് നബിയെ ഞാനിതാ പരസ്യമായി പ്രഖ്യാപിക്കുകയും മനസ്സിൽ ബോധ്യപ്പെടുത്തുകയും ചെയ്യുന്നു. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട്, അപ്പോ തങ്ങൾ അദ്ദേഹത്തോട് ഉമാ ഇൽമുക്ക ബിദാലിക്ക, ഇത് സംബന്ധമായി നിങ്ങൾക്ക് എന്തറിവാണ് നേരത്തെ ഉള്ളത് എന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നബിതങ്ങളോട്, ഇന്നഹു ലം യുബഅസ് നബിയ്യുൻ ഇല്ലത്തബഅഹു റദാലത്തുൻ നാസി വമസാകീനുഹും, ഏതൊരു നബി വന്നാലും ആ നബിയെ കൊണ്ട് പിന്തുടരാൻ സമൂഹത്തിൽ ഏറ്റവും ലോ ക്ലാസ് ആൾക്കാരും അതേപോലെ തന്നെ സാധുക്കളുമാണ് ഉണ്ടാവുക, ഇത് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഫനസലത്ത് ഹാദിഹില്ലായ വമാ അർസൽനാ ഫീ ഖറിയത്തിൻ മിൻ നദീരിൻ ഇല്ലാ ഖാല മുത്രഫൂഹ ഇന്നാ ബിമാ ഉർസിൽതും ബിഹി കാഫിറൂൻ എന്ന് തുടങ്ങുന്ന ഈ സൂക്തങ്ങൾ ആ സമയത്ത് അവതരിച്ചു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞു, ഇന്നല്ലാഹ ഖദ് അൻസല തസ്ദീഖ മാ ഖുൽത, നിങ്ങൾ പറഞ്ഞ ആശയം സത്യമായി സ്ഥിരീകരിച്ചുകൊണ്ട് അള്ളാഹു ഖുർആനിൽ സൂക്തം അവതരിപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, നാം ചിന്തിക്കേണ്ടത് ഏതൊരു ഗ്രാമത്തിലേക്ക് പ്രവാചകന്മാർ വന്നാലും ആ പ്രവാചകൻ സുഖലോലുപന്മാരായ ആളുകൾ പ്രവാചകന്മാരെ എതിർക്കാനും അവരെ നിരാകരിക്കാനും ശ്രമിക്കും, ഞങ്ങൾ നിങ്ങളെ നിഷേധിക്കുന്നു എന്ന് പറയും. അതിനവർ പറയുന്ന കാരണമാണ് ഖുർആൻ പറഞ്ഞത്, വഖാലു നഹ്നു അക്സറു അംവാലം വഔലാദ, ഞങ്ങൾ നിങ്ങളെക്കാൾ സമ്പത്തും അതേപോലെ സന്താനങ്ങളും ഒക്കെ കൂടുതലുള്ളവരാണ്. ഒമാൻ അഹ്നബി മുഅദ്ദബീൻ, ഞങ്ങൾ ഒരിക്കലും ശിക്ഷിക്കപ്പെടില്ല, അതായത് ഞങ്ങൾക്ക് സാമ്പത്തിക സ്ഥിതിയുണ്ട്, അതുകൊണ്ട് ദുനിയാവിൽ ഞങ്ങൾ കേമന്മാരാണ്, ഇനി അഥവാ പരലോകമുണ്ടെങ്കിൽ അവിടെ എത്തിയാലും ഞങ്ങൾക്ക് ഇതേ അംഗീകാരമൊക്കെ തരുമെന്നവർ ധിക്കാരം പറഞ്ഞു. പക്ഷെ അതിന് അള്ളാഹു പറയാൻ പറഞ്ഞ മറുപടി, കൊൽ, നബിയെ തങ്ങൾ പറയൂ, ഇന്ന റബ്ബി, നിശ്ചയം എന്റെ നാഥനായ അള്ളാഹു, യബുസുത്തു റിസ്ഖ ലിമൻ യശാഉ, അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അള്ളാഹു തആല ഉപജീവനം അഥവാ സമ്പത്ത് അവൻ ധാരാളമായി വിശാലമാക്കി കൊടുക്കും. വയഖദിർ, അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അള്ളാഹു തആല കുടുസാക്കുകയും ചെയ്യും. വലക്കിന്ന അക്സറ നാസിലായ ആലമൂൻ, പക്ഷെ അധിക ആളുകളും ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കുന്നില്ല. അതായത് ഒരാൾക്ക് സമ്പത്തുണ്ടാകുന്നു, സന്താനങ്ങൾ ഉണ്ടാകുന്നു എന്നത് അള്ളാഹു അവനെ പൊരുത്തപ്പെട്ടു സ്നേഹിച്ചു എന്നതിന്റെ രേഖയല്ല. ഒരാൾ ദാരിദ്ര്യത്തിന്റെ വറച്ചട്ടിയിലിട്ട് വറക്കപ്പെടുന്നത് അള്ളാഹു തആല അവനെ എതിർത്തു എന്നോ അവനോട് അള്ളാഹുവിന് അവനോട് ഇഷ്ടമില്ല എന്നതിന്റെ രേഖയല്ല. മറിച്ച് സമ്പത്തും സന്താനങ്ങളുടെയൊക്കെ അവസ്ഥ എന്താവും, ആ അംവാലുക്കും വല ഔലാദുക്കും, നിങ്ങളുടെ സമ്പത്തോ സന്താനങ്ങളോ അല്ല, ബില്ലത്തി തുക്കജീബുക്കും ഇന്ദനാ സുൽഫ, നമ്മുടെ സാമീപ്യം നിങ്ങൾക്ക് നേടിത്തരുന്ന സംഗതിയല്ല. ഇല്ലാമൻ, പക്ഷേ ഒരാൾ അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിച്ചാൽ, വാമിന സാലിഹൻ, സൽക്കർമ്മം ചെയ്യുകയും ചെയ്താൽ, അവനൊഴിച്ച്, അതായത് സമ്പത്തും സന്താനങ്ങളും അള്ളാഹു തആല ഒരാൾക്ക് നൽകിയാൽ അതൊരു പരീക്ഷണമാണ് എന്നാണ് ഖുർആൻ മറ്റൊരു സ്ഥലത്ത് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ സന്താനങ്ങളുണ്ട് ഒരാൾക്ക്, കുറെ സമ്പത്തുണ്ട് എന്നതുകൊണ്ട് അള്ളാഹുവിന്റെ സാമീപ്യം കിട്ടുമെന്ന് മനസ്സിലാക്കരുത്. മറിച്ച് ആ സന്താനങ്ങളും സമ്പത്തും ഉപയോഗിച്ചുള്ള അവന്റെ പെർഫോമൻസ് എങ്ങനെയാണ് എന്ന് നോക്കിയാണ്. അപ്പൊ അതേ സമ്പത്ത് ഉപയോഗിച്ചുകൊണ്ട് അവൻ അള്ളാഹുവിന്റെ പൊരുത്തത്തിലേക്ക് എത്താൻ പറ്റും. അള്ളാഹ് ഇഷ്ടപ്പെടുന്ന സംഗതികൾക്ക് വേണ്ടി സമ്പത്ത് ചെലവാക്കിയാൽ, അവന്റെ സന്താനങ്ങളെ അള്ളാഹു പൊരുത്തപ്പെടുന്ന വഴിയിൽ വളർത്തുകയും ചെയ്താൽ ആ സമ്പത്തും സന്താനങ്ങളൊക്കെ അവന് ഉപകാരം ചെയ്യും. അതേസമയത്ത് ഒരാൾക്ക് പണമുണ്ട് എന്നതുകൊണ്ട് മാത്രം അവൻ അള്ളാഹുവിന്റെ സാമീപ്യം കരസ്ഥമാക്കിയവനാണെന്ന് പറയാൻ കഴിയില്ല. അതേപോലെ ഒരാൾ വളരെ സാധുവാണ്, ഒരു കാശും അവന്റെ കയ്യിലില്ല,
അതുകൊണ്ട് അവൻ അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട ആളല്ല, വെറുക്കപ്പെട്ട ആളാണ് എന്നും പറയാൻ കഴിയില്ല. മറിച്ച് നിങ്ങളുടെ വിശ്വാസവും നിങ്ങളുടെ കർമ്മങ്ങളും എന്താണ് എന്ന് നോക്കിയാണ് ഒരാൾ അള്ളാഹുവിന്റെ സാമീപ്യം കിട്ടിയ ആളാണോ അല്ലേ എന്ന് തീരുമാനിക്കുന്നത്. ഇവിടെ ഇബ്നു കസീർ ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള ഒരു ഹദീസ് ഇമാം അഹമ്മദും അതേപോലെ തന്നെ ഇമാം മുസ്ലിം ഒക്കെ ഉദ്ധരിച്ച ഒരു ഹദീസ് ഉദ്ധരിക്കുന്നുണ്ട്. എന്താണത്? ഇന്നല്ലാഹ ലാ യൻദുറു ഇലാ സുവരിക്കും വാ അംവാലിക്കും, അള്ളാഹു നിങ്ങളുടെ രൂപഭാവങ്ങളിലേക്കോ സമ്പത്തിന്റെ പ്രൗഢിയിലേക്കോ ഒന്നും നോക്കുന്നില്ല. വലാക്കിൻ ഇന്നമാ യൻദുറു ഇലാ ഖുലൂബിക്കും വാ അഅ്മാലിക്കും, അള്ളാഹു തല നിങ്ങളുടെ ഹൃദയങ്ങളിലേക്കും നിങ്ങളുടെ പ്രവർത്തനങ്ങളിലേക്കുമാണ് നോക്കുന്നത്. അപ്പൊ നിങ്ങൾ എന്ത് പ്രവർത്തിക്കുന്നു എന്നതാണ് കാര്യം, അതേപോലെ നിങ്ങൾ എന്ത് വിശ്വസിക്കുന്നു എന്നതാണ് കാര്യം. വളരെ സാധുവായ ഒരു മനുഷ്യന്റെ വിശ്വാസം ക്ലിയർ ആണെങ്കിൽ അള്ളാഹുങ്കൽ അവൻ ഏറ്റവും പ്രിയപ്പെട്ടവനാകും. അവൻ നിത്യ പട്ടിണിയിലാണെങ്കിൽ പോലും, അതേസമയത്ത് ഒരാൾ സമ്പത്ത് കുമിഞ്ഞുകൂടിയിട്ടുള്ള ധനികനായിട്ടുള്ള ആളാണ്, പക്ഷെ അവന്റെ വിശ്വാസം ശരിയല്ലെങ്കിൽ അള്ളാഹുവിൽ അവൻ അഞ്ച് കാശിന്റെ വിലയില്ല എന്നതാണ് വസ്തുത. അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത് ഒമാ അംവാലുക്കും വല ഔലാദുക്കും, നിങ്ങളുടെ സമ്പത്തും സന്താനങ്ങളും അല്ല വില്ലത്തി തുഖരീബുക്കും ഇന്ദന ദുൽഫ, നമ്മുടെ അടുത്തേക്ക് നിങ്ങൾക്ക് സാമീപ്യം നേടിത്തരുന്ന സംഗതിയല്ല. ഇല്ലാമന്നാമനവാമിന സ്വാലിഹൻ, വിശ്വസിക്കുകയും സൽക്കർമ്മം ചെയ്യുകയും ചെയ്തവരൊഴികെ, അങ്ങനെയുള്ളവർക്ക് ഇതൊക്കെ ഉപകാരപ്രദമായി മാറുകയും ചെയ്യും. അങ്ങനെ വിശ്വാസവും സൽക്കർമ്മവും ഉള്ള ആളുകൾ ഫൗലായിക്കലഹും ജസാഉല്ലാഹി ബിമാ അമിലു, അവർ പ്രവർത്തിച്ചതിന് ഇരട്ടി ഇരട്ടി പ്രതിഫലം അവർക്ക് അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് ലഭിക്കും. എന്നു മാത്രമല്ല വഹും ഫിൽ ഖുറുഫാത്തി ആമിനൂൻ, അവർ മണിവേടകളിൽ വളരെ നിർഭയരായി കഴിയാനുള്ള അവസരവും അള്ളാഹു തആല അവർക്ക് നൽകും. സ്വർഗത്തിലെ സുന്ദരമായ അപ്പാർട്ട്മെന്റുകളിൽ കൊട്ടാരങ്ങളിൽ അവർക്ക് താമസിക്കാനുള്ള യാതൊരു വിഷമവുമില്ലാതെ ജീവിക്കാനുള്ള അവസരം അള്ളാഹു സുബ്ഹാനഹു വതആല അവർക്ക് കൊടുക്കും. അവരുടെ അമലുകൾക്കൊക്കെ അള്ളാഹു തആല ഇരട്ടി ഇരട്ടി പ്രതിഫലം നൽകും എന്ന് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അള്ളാഹു ഇതുമായി ബന്ധപ്പെടുത്തും മറുപടി രൂപത്തിൽ പറയാൻ വേണ്ടി പറഞ്ഞു. അതായത് പണുണ്ട് എന്നതിന്റെ പേരിൽ അഹങ്കരിക്കണ്ട, ആ പണക്കാരൻ അവന്റെ പണം ഉപയോഗിച്ച് അള്ളാഹുവിന് ഇഷ്ടമുള്ള സംഗതി ചെയ്യുന്നുണ്ടോ എന്നാണ് നോക്കുക. അതേപോലെ ആ പണക്കാരന്റെ വിശ്വാസം ക്ലിയർ ആണോ എന്നാണ് നോക്കുക. എങ്കിൽ ആ പണക്കാരനും ഈ ഗുണം കിട്ടും. അതേസമയത്ത് ഒരാൾ സാധുവാണ് എന്നതുകൊണ്ട് മാത്രം അവൻ അള്ളാഹുങ്കിൽ വെറുക്കപ്പെട്ടവനാകണമെന്നില്ല. മറിച്ച് പരലോകത്ത് ഗുണം കിട്ടുന്നതിന്റെ മാനദണ്ഡം സമ്പത്തോ സന്താനങ്ങളോ അല്ല, മറിച്ച് ആരാണ്? ഈ ആയത്ത് വിശദീകരിക്കുന്നിടത്ത് മഹാനായ അലിബിൻ നബി താലിബ് റളിയല്ലാഹുവിൽ നിന്ന് ഒരു ഹദീസ് ഉദ്ധരിക്കുന്നുണ്ട് ഇബ്നു കസീർ. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം, നബി തങ്ങൾ പറഞ്ഞു, ഇന്ന ഫിൽ ജന്നത്തി ലഗുറഫൻ തുറാ ലാഹിറുഹ ലുഹൂറുഹ മിൻ ബുതൂനിഹ, പിന്നെ അകത്തും തന്നെ പുറം കാണാൻ പറ്റും വിധത്തിലുള്ള, പുറത്തുനിന്ന് അകവും കാണാൻ പറ്റും വിധത്തിലുള്ള നല്ല നൈർമല്യമുള്ള ചില റൂമുകൾ ആ സ്വർഗത്തിലുണ്ട്. അപ്പോൾ ഒരാൾ ചോദിച്ചു, ലിമൻ ഹിയ, അത് ആർക്കുള്ളതാണ് നബിയെ എന്ന്. ഖാല റസൂലുള്ള പറഞ്ഞു, ലിമൻ തയ്യബൽ കലാം, സംസാരത്തെ നന്നാക്കിയവൻ, വാത്തഅമത്ത ആം, ആളുകൾക്ക് ആഹാരം കൊടുത്തവൻ, വാദാമസിയാം, നോമ്പ് സുന്നത്ത് നോമ്പ് പതിവാക്കിയവൻ, വസല്ലാബില്ലൈലി വന്നാസുനിയാം, ജനങ്ങളൊക്കെ രാത്രി കടന്നിറങ്ങുന്ന സമയത്ത് അള്ളാഹുവിനോട് നിസ്കരിച്ചവൻ, അങ്ങനെ സൽക്കർമ്മങ്ങളും സത്യവിശ്വാസവും അനുസരിച്ച് മുന്നോട്ടു പോയവർക്ക് വേണ്ടി അള്ളാഹു തആല ഒരുക്കി വെച്ചതാണത് എന്ന വ്യാഖ്യാനം ഇവിടെ ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ ബഹുമാനപ്പെട്ട ഇബ്നു കസീർ ഉദ്ധരിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ വിശ്വാസം ശരിപ്പെടണം, കർമ്മം നന്നാവണം. നമുക്ക് സമ്പത്ത് ഉണ്ടായാലും ഉണ്ടായില്ലെങ്കിലും അതൊരു ഒരു വിജയത്തിന്റെ മാനദണ്ഡമല്ല, മഹത്വത്തിന്റെ മാനദണ്ഡവുമല്ല. അള്ളാഹു നമ്മെ നല്ലവരിൽ ഉൾപ്പെടുത്തട്ടെ. ആമീൻ. ഹൈറാത്തുകൾ വർദ്ധിപ്പിക്കാൻ തൗഫീഖ് നൽകട്ടെ. ആമീൻ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വാലിഹി വസ്ഹബിഹി അജ്മഈൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.